ശാസ്താ ഗായത്രി ജപിച്ച് ഈ കലിയുഗത്തിൽ ശനിദോഷം കലിദോഷം നമുക്ക് മാറ്റാം. വീട്ടിലും നാട്ടിലും ഓഫീസിലും എവിടെ നോക്കിയാലും കലിയുടെ വിളയാട്ടമാണിപ്പോൾ. നമുക്ക് എവിടെ നോക്കിയാലും സമാധാനമില്ല, സ്വസ്ഥതയില്ല, ശാന്തതയില്ല, ഐക്യമില്ല, ദേഷ്യം, വഴക്ക്, കോലാഹലം, മൊത്തത്തിൽ നമുക്ക് എവിടെയാണെങ്കിലും പരസ്പര ദേഷ്യം, വിദ്വേഷം, ഇത് കലിയുടെ ഒരു വിളയാട്ടം തന്നെ നടക്കുന്നൊരു കാലഘട്ടമാണ്. വീട്ടിലും നാട്ടിലും ഓഫീസിലും ഒക്കെ എവിടെ പോയാലും, ഇനി വെറുതെ വീട്ടിലിരുന്നാൽ പോലും വഴക്കിനാളുകൾ നമ്മുടെ വീട്ടിലേക്ക് വരും. പുറത്തിറങ്ങിയിട്ടാണെങ്കിൽ പുറത്ത്, ഒരു ബസ് സ്റ്റോപ്പിൽ ചെന്ന് നിന്നാൽ ചിലപ്പോൾ അവിടെ, ഒരു ബസ്സിൽ കയറിയാൽ ചിലപ്പോൾ അവിടെ, ഒരു വാഹനം ഓടിച്ചു പോകുമ്പോൾ ചിലപ്പോൾ നേരെ എതിര് വരുന്ന വാഹനത്തിൻ്റെ ആള് വഴി മാറിക്കൊടുക്കുക. ഇങ്ങനെ എവിടെ നോക്കിയാലും കലിയുടെ വിളയാട്ടം തന്നെയാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് എന്താണ് ടെൻഷൻ, സ്ട്രെസ്സ്, എല്ലാവരും പറയുന്ന ഒരിതാണ്, എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ്, ഞാൻ സ്ട്രെസ്സിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഭയങ്കര ടെൻഷനാണ്, ഹെവി ടെൻഷനാണ്. ഇംഗ്ലീഷ് വാക്കുകളായതുകൊണ്ട് അത് പറയുമ്പോൾ തന്നെ കുറച്ച് ആളുകൾക്ക് എന്താണ് കുറച്ച് ബലത്തോടുകൂടി പറയുമ്പോൾ ഒരു വെയിറ്റാണ്. അപ്പം ടെൻഷൻ, സ്ട്രെസ്, മനസ്വസ്ഥത കുറവ്, ചില അമ്മമാർ വിളിച്ചിട്ട് പറയുന്ന ജീവിതത്തിലൊരു സ്വസ്ഥതയില്ല, എന്നും വീട്ടിൽ നിരന്തരം പ്രശ്നങ്ങളാണ്, എന്നും പ്രശ്നം ദുരിതങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ കലഹങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ കലഹങ്ങൾ, അച്ഛനും അമ്മയും മക്കളുമായിട്ട് കലഹങ്ങൾ, ചേട്ടനനിയന്മാർ സഹോദരന്മാരുമായിട്ട് കലഹങ്ങൾ, ഇങ്ങനെ മൊത്തത്തിൽ കലഹങ്ങൾ, പല രോഗങ്ങൾ വന്നു ചേരുന്നു. അതുകൊണ്ട് നിരന്തരം ആശുപത്രി കേസുകൾ, ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാൻ നേരമില്ല, കിട്ടുന്ന പൈസ മുഴുവൻ ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കുക, ഇങ്ങനെ നിരന്തരമായിട്ട് രോഗദുരിതങ്ങൾ, ഇങ്ങനെ പോകുന്നു കലിദോഷത്തിൻ്റെ ഒരു നീണ്ട നിര തന്നെ. ഈ കലിയിൽ ഇങ്ങനെ ജീവിച്ച് ജീവിച്ച് മനുഷ്യർക്ക് ഇപ്പോൾ ഇതൊരു യൂസ്ഡ് ആയെന്നാണ് തോന്നുന്നത്. സ്ഥിരമായിട്ട് കലിദോഷങ്ങൾ, ശരിദോഷങ്ങൾ അകലാതിരിക്കുക. നമുക്ക് ഇതിന് ഏറ്റവും പറ്റിയൊരു മാർഗം ഈ കലി മാറാനായിട്ട്, കലിദോഷം മാറാനായിട്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു യുഗത്തിൽ, ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പരിഹാരം, ഒരു മാർഗം എന്ന് പറയുന്നത് ശാസ്താ ഗായത്രി എന്ന് ജപിക്കുക എന്നുള്ളതാണ്. ഗായത്രി മന്ത്രമുണ്ട്, ആരോ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഗായത്രി മന്ത്രമൊന്നും അങ്ങനെ ഇങ്ങനെയൊന്നും ജപിക്കാൻ പാടില്ല, ജപിച്ചാൽ നമ്മുടെ കുടുംബം കൊല അറ്റുപോകുന്ന. ഗായത്രി മന്ത്രം ജപിക്കേണ്ട വിധി ഉണ്ട്, ആ വിധി പ്രകാരം ഗായത്രി മന്ത്രം നിരന്തരം നമ്മൾ പാരായണം ചെയ്താൽ നമുക്ക് കുലമൊന്നും അറ്റുപോവില്ല. പക്ഷെ അത് പാരായണം ചെയ്യേണ്ട ചില വിധികൾ പറയുന്നുണ്ട്. അതൊരു ഗുരുവിൽ നിന്നും കൂടിയാണ് വാങ്ങി നമ്മൾ ജപിക്കുന്നതെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് അനുഭവയോഗ്യമാണ്. അപ്പം അതുപോലെ തന്നെയാണ് ഗായത്രി മന്ത്രം പല വിധത്തിലുണ്ട്, പല തരത്തിലുണ്ട്. അപ്പം ശാസ്താ ഗായത്രി മന്ത്രജപം എന്ന് പറയുന്നത് ശാസ്താ ക്ഷേത്രത്തിൽ പോയിട്ട്, ഇപ്പോൾ ശനിയാഴ്ച ദിവസം ശനിയുള്ളവന് ശനി ഉണ്ടാവണം എന്നില്ല, എങ്കിലും ശനിയാഴ്ച ദിവസം ശാസ്താ അമ്പലത്തിൽ പോവുക, അയ്യപ്പൻ്റെ ക്ഷേത്രത്തിൽ പോവുക, ശബരിമലയ്ക്ക് പോകുന്നവർ ഒക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ജപിക്കേണ്ടത് ശാസ്താ ഗായത്രിയാണ്. ശാസ്താ ഗായത്രി ജപിച്ച് നമ്മൾ നമ്മുടെ ദോഷങ്ങൾ കലി അങ്ങ് അകറ്റുക. നിരന്തരമായിട്ട് ശാസ്താ ഗായത്രി ഒരു 108 ജപിക്കാൻ തുടങ്ങുക, അല്ലെങ്കിൽ 336 ഉരുവെങ്കിലും നിരന്തരം കലിദോഷമുള്ളവർ, ശനിദോഷമുള്ളവർ ശാസ്താ ഗായത്രി ജപിക്കാൻ നോക്കുക. അത് എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പറ്റുമെങ്കിൽ ഒരു നെയ്വിളക്ക് കൊളുത്തി, ഇല്ലെങ്കിൽ ശനിയാഴ്ച ദിവസം ഒരു നെയ്വിളക്ക് കൊളുത്തി വെച്ചിട്ട് ശാസ്താ ഗായത്രി ജപിക്കുക. ക്ഷേത്രത്തിൽ ചെന്ന് നിന്നിട്ടാണെങ്കിൽ ഒരു നെയ്വിളക്കെടുത്ത് അവിടെ സമർപ്പിച്ചിട്ട് അതിന് മുന്നിൽ നിന്ന് നമ്മൾ എന്താണ് ശാസ്താ ഗായത്രി ജപിക്കുക. അത് 336 ഒരു നിന്ന് ജപിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു പരിസരത്ത് ഇരുന്നു കൊണ്ട് 336 ഒരു നമ്മൾ ശാസ്താ ഗായത്രി ജപിക്കുക. നെയ്വിളക്ക്, നെയ്ത്തേങ്ങ, നെയ്ത്തേങ്ങ നമ്മൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ നെയ്ത്തേങ്ങ നിറച്ചാണ് കൊണ്ടുപോവുക. അതവിടെ നമ്മൾ നെയ് അഭിഷേകത്തിന് എടുക്കുന്ന സമയത്ത് ശാസ്താ ഗായത്രി ജപിക്കുക. നെയ്വിളക്ക് എടുത്ത് കത്തിച്ച് വയ്ക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ ചില സമയത്ത് നമ്മൾ എന്താണ് എള്ളുതിരി നീരാഞ്ജനം കത്തിക്കും. നീരാഞ്ജനം കത്തിക്കുന്ന സമയത്ത് നാളികേരത്തിൽ എള്ളുതിരി വെച്ചിട്ടാണ് നീരാഞ്ജനം. ആ നീരാഞ്ജനം കത്തിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് ഈ പറയുന്ന ശാസ്താ ഗായത്രി ജപിക്കുക. ഇങ്ങനെ നെയ് പായസം നമുക്ക് വേണമെങ്കിൽ അവിടെ അഭിഷേകം ഇത് ചെയ്യാം. ശബരിമലയ്ക്ക് പോകുന്നവർ അഭിഷേകം ചെയ്യുന്നു, നെയ് പായസം കഴിക്കുന്നു, അതുപോലെ നെയ്യ് അഭിഷേകം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉറക്കം നമുക്ക് ശാസ്താ ഗായത്രി ജപിക്കാം. ഈ തരത്തിലൊക്കെ ഏറ്റവും പറ്റിയ മാർഗമാണ് ശാസ്താ ഗായത്രി. അത്രയേറെ ജപിക്കുന്നു, അത്രയേറെ നമ്മുടെ കലിദോഷം, ശനിദോഷം മാറി നിൽക്കുന്നതാണ്. ശനി 7-12 ഭാവങ്ങളിൽ, കണ്ടകശനി ഭാവങ്ങളിൽ, അതുപോലെ തന്നെ 7.5 ഭാവങ്ങളിലൊക്കെ നിൽക്കുന്നവർ നിരന്തരമായിട്ട് രാവിലെ കുളി കഴിഞ്ഞ് ശാസ്താ ഗായത്രി മന്ത്രം, സ്നാനശേഷം ശാസ്താ ഗായത്രി ജപിക്കുന്നത് 108 കുറഞ്ഞത്, 336 വളരെ നല്ലത്, ജപിക്കുന്നത് നന്നായിരിക്കും. എള്ളുപായസം നിരന്തരമായിട്ട് ശാസ്താ ക്ഷേത്രത്തിൽ നടത്തുന്നത്, എള്ള് കിഴി വഴിപാട് ചെയ്യുന്നത്, അയ്യപ്പ കീർത്തനം ശാസ്താ ഗായത്രിയോടൊപ്പം തന്നെ അയ്യപ്പ കീർത്തനം, ഇവയൊക്കെ ജപിക്കുന്നത് കലിദോഷം അകനാനും ഇന്നത്തെ കലിയുടെ ദുരിതങ്ങൾ മാറാനും വളരെ ഉത്തമമാണ്. അതുകൊണ്ട് ശാസ്താ ഗായത്രി പറ്റുമെങ്കിൽ ഒരു ഗുരുവിൽ നിന്ന് ദീക്ഷയായി എടുത്തിട്ട് നിങ്ങളുടെ കലിദോഷം മാറാനായിട്ട് നിത്യവും ജപിക്കുക.